ഹായ് ഓൾ, വെൽക്കം ടു എഡ്യു ലൈൻ. സോ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നതാണ് വാട്ടർ ജഗ് പ്രോബ്ലം. ഓക്കെ, അപ്പൊ എന്താണ് ഈ വാട്ടർ ജഗ് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഇതെങ്ങനെയാണ് നമ്മൾ AI വെച്ചിട്ട് സോൾവ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ വാട്ടർ ജഗ് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് രണ്ട് ജഗ് ഉണ്ട്. ഓക്കെ, അതിൽ ആദ്യത്തെ ജഗിനെ നമ്മൾ 4 എന്നും പറയും, രണ്ടാമത്തെ ജഗിനെ നമ്മൾ 3 എന്നും പറയും. ഓക്കെ, അപ്പൊ ഈ 4 എന്ന് പറയുന്ന ജഗിൽ നമുക്ക് മാക്സിമം നമുക്ക് 4 ലിറ്റർ വാട്ടർ ആണ് കൊള്ളുന്നത്. 3 എന്ന് പറയുന്ന ജഗിനകത്ത് മാക്സിമം 3 ലിറ്റർ വാട്ടർ ആയിരിക്കും കൊള്ളുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ കണക്കെന്ന് പറയുന്നത്. ഒരു രണ്ട് ജഗ് ഉണ്ട്, അതിൽ ആദ്യത്തെ ജഗിനെ 4 എന്ന് പറയും, രണ്ടാമത്തെ ജഗിനെ 3 എന്ന് പറയും. ഈ 4 എന്ന് പറയുന്ന ജഗിനകത്ത് 4 ലിറ്റർ ആണ് മാക്സിമം കൊള്ളുന്നത്, 3 എന്ന് പറയുന്ന ജഗിനകത്ത് 3 ലിറ്റർ വാട്ടർ ആണ് മാക്സിമം കൊള്ളുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ പ്രോബ്ലം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ 4 ലിറ്റർ ജഗ് ഉണ്ടല്ലോ, അതിനകത്ത് എങ്ങനെ നമുക്ക് 2 ലിറ്റർ വാട്ടറിനെ നിറയ്ക്കാമെന്നുള്ളതാണ് ഇവിടുത്തെ പ്രോബ്ലം. ഓക്കെ, ഇനി ഇവിടുത്തെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ ജഗില് മാർക്കിങ്സ് ഒന്നുമില്ല. അതായത് ഇപ്പൊ 1 ലിറ്റർ 2 ലിറ്റർ അങ്ങനെ മാർക്കിംഗ് ഒന്നുമില്ല. സാധാരണ ഒരു നോർമൽ ആയിട്ടുള്ള ഒഴുക്കനായിട്ടുള്ള ജഗ് ആണ്. ആ ജഗില് മാർക്കിങ്സ് ഒന്നുമില്ല. അപ്പം ഇതിൽ എത്രയാണ് 2 ലിറ്റർ വരുന്നത്, എത്രയാണ് 4 ലിറ്റർ എന്നുള്ള കണക്ക് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഓക്കെ, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഈ 4 ലിറ്ററിനകത്ത് നമ്മൾ 2 ലിറ്റർ വാട്ടർ നമ്മൾ കറക്റ്റ് ആയിട്ട് നിറയ്ക്കണം. അതാണ് നമ്മുടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. അതെങ്ങനെ ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ 2 ജഗ് ഉണ്ട്. ഓക്കെ, ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഉണ്ട്, അതാണ് നമ്മൾ ഈ പറയാൻ പോകുന്നത്. ഇപ്പൊ ഇനിഷ്യലി ഈ 2 ജഗും നോക്കുക, ഇവിടെ ഫിഗർ നോക്കുക. ഇനിഷ്യലി 2 ജഗും ഫ്രീ ആണ്. 4 ലിറ്ററിനകത്ത് 0 ആണ്, 3 ലിറ്ററിനകത്ത് 0 ആണ് എന്ന് പറഞ്ഞാൽ 2 കാലിയാണ്, പ്രത്യേകിച്ച് അതിനകത്തൊന്നുമില്ല. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമുക്ക് 3 ലിറ്ററിനകത്ത് നമ്മൾ കംപ്ലീറ്റ് വെള്ളം നിറയ്ക്കുക. അപ്പൊ 3 ലിറ്ററിനകത്ത് നമ്മൾ 3 ലിറ്റർ വെള്ളവും നമ്മൾ നിറച്ചു. ഓക്കെ, അപ്പം 4 ലിറ്ററിന്റെ ജഗ് അവിടെ ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. 3 ലിറ്ററിൽ നമ്മൾ 3 ലിറ്ററിന്റെ വെള്ളവും നിറച്ചു. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ, ഈ 3 ലിറ്ററിന്റെ വെള്ളം കംപ്ലീറ്റ് നമ്മൾ 4 ലിറ്ററിലേക്ക് ഒഴിക്കുക. അപ്പൊ നമ്മുടെ 4 ലിറ്ററിനകത്ത് ഇപ്പൊ എത്രയായി, 3 ലിറ്ററായി. 3 ലിറ്ററിന്റെ ജഗ് എന്ന് പറയുന്നത് കാലിയായി. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന 3 ലിറ്ററിനകത്ത് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് 3 ലിറ്റർ നമ്മൾ നിറയ്ക്കുക. ഓക്കെ, അപ്പൊ 4 ലിറ്ററിൽ ഇപ്പൊ എത്ര ഉണ്ട്, 3 ലിറ്റർ വെള്ളമുണ്ട്. 3 ലിറ്റർ ജഗില് നമ്മൾ കംപ്ലീറ്റ് വെള്ളം നിറച്ചു. 3 ലിറ്റർ ജഗിൽ ഇപ്പൊ 3 ലിറ്റർ വെള്ളം തന്നെയുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന, 3 ലിറ്ററിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ 4 ലിറ്ററിലേക്ക് ഒഴിക്കുമ്പോൾ 4 ലിറ്റർ കംപ്ലീറ്റ് ആവും. ഓക്കെ, ഇനി 3 ലിറ്റർ ജഗിനകത്ത് അപ്പൊ എന്താവും, 2 ലിറ്റർ ആവും. ഓക്കെ, 2 ലിറ്റർ ആയി. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ 4 ലിറ്ററിലെ വെള്ളം കംപ്ലീറ്റ് പുറത്തേക്ക് ഒഴുക്കി കളയുക. ഓക്കെ, 4 ലിറ്ററിന്റെ ജഗിലെ വെള്ളം കംപ്ലീറ്റ് നമ്മൾ പുറത്തേക്ക് ഒഴുകി കളയുക. ഇനി ഈ 3 ലിറ്ററിനകത്തുള്ള 2 ലിറ്റർ നമ്മൾ എന്ത് ചെയ്യുക, 4 ലിറ്ററിലേക്ക് തിരിച്ചൊഴിക്കുക. അപ്പം ഫൈനലി നമ്മുടെ സൊല്യൂഷനായി, നമുക്ക് 4 ലിറ്ററിലെ ജഗിനകത്ത് നമുക്ക് ഇപ്പൊ എത്രയായി, 2 ലിറ്റർ വാട്ടറായി. ഓക്കെ, അപ്പൊ 3 ലിറ്റർ കാലിയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ AI യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ വാട്ടർ ജഗ് പ്രോബ്ലത്തെ നമ്മൾ സോൾവ് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ പ്രൊഡക്ഷൻ റൂൾ എന്ന് പറയുന്നത്. നോക്കാം ഈ പ്രൊഡക്ഷൻ റൂൾ നോക്കിയാൽ, ഇവിടെ നമുക്ക് 2 ജഗ് ഉണ്ട്, 4 ലിറ്റർ ആണ്. എക്സ് എന്ന് പറഞ്ഞ ജഗില് 4 ലിറ്റർ ആണ്. വൈ എന്ന് പറഞ്ഞ ജഗ് നമ്മുടെ 3 ലിറ്റർ ആണ്. നമുക്ക് എക്സിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡ്രെയിൻ ചെയ്ത് കളയാം, അതായത് വെള്ളത്തെ ഒഴുകി കളയാം. വൈയിൽ നിന്ന് നമുക്ക് വെള്ളത്തെ ഒഴുകി കളയാം. അപ്പൊ ഇതൊക്കെ റൂളുകളാണ്. ഈ റൂളിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഏത് ഓർഡറിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അത് ഓർഡറിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ റൂളിനെ എടുത്തിട്ട് നമ്മൾ ഓരോരോ ഓർഡറിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന കാര്യം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ എക്സ് എന്ന് പറയുന്നത് നമുക്ക് ഫുള്ള് കാലിയാക്കാം. വൈയെ വേണമെങ്കിൽ നമുക്ക് ഫുള്ള് കാലിയാക്കാൻ പറ്റും. ഓക്കെ, അതാണ് 0 0 എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് എക്സിൽ, നമുക്ക് വൈയിൽ ചെയ്യാൻ പറ്റുന്ന y -4 - x ചെയ്യാം. ഓക്കെ, പിന്നെ x -3 - y ചെയ്യാം. അപ്പം വൈയുടെ വാല്യൂ ഗ്രേറ്റർ ആൻ 0 ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്യാം. എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ആൻ 0 ആണെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്യാം. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താ, എക്സിലെ വൈയിലെ എക്സിലെയും വെള്ളം നമ്മൾ മിക്സ് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ വൈയിലെ വെള്ളം മൊത്തം എക്സിലോട്ട് ഒഴിക്കാം. അതാണ് x + y എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ പ്രൊഡക്ഷൻ റൂൾ. ഈ പ്രൊഡക്ഷൻ റൂളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്, ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ വാട്ടർ ജഗ് പ്രോബ്ലത്തിന്റെ പ്രൊഡക്ഷൻ റൂൾ എന്ന് പറയുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് വാട്ടർ ജഗ് പ്രോബ്ലത്തെ നമുക്ക് എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നത്. ഇനിഷ്യലി 2 0 ആയിരിക്കും. നമുക്ക് 3 ലിറ്റർ ആദ്യം നമ്മൾ 3 ലിറ്റർ കംപ്ലീറ്റ് നിറയ്ക്കുക, എന്നിട്ട് ആ 3 ലിറ്ററിനെ നമ്മൾ 4 ലിറ്ററിലേക്ക് ഒഴിക്കുക. അപ്പം 4 ലിറ്ററിനകത്ത് 1 ലിറ്റർ മിച്ചമുണ്ട്, പിന്നെ 3 ലിറ്റർ ഇവിടെ കാലിയാണ്. എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുക, 3 ലിറ്റർ നമ്മൾ കംപ്ലീറ്റ് നിറയ്ക്കുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ 4 ലിറ്ററിലേക്ക് ഒഴിക്കുക. അപ്പൊ 3 ലിറ്റർ കംപ്ലീറ്റ് നിറച്ചതിനെ നമ്മൾ 4 ലിറ്ററിലേക്ക് ഒഴിക്കുമ്പോൾ 4 ലിറ്ററിനകത്ത് ബാക്കി മിച്ചം 1 ലിറ്റർ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ അത് കംപ്ലീറ്റ് 4 ലിറ്റർ നമ്മൾ ഫില്ല് ചെയ്തു. അപ്പൊ ബാക്കി നോർമലി 3 ലിറ്ററിനകത്ത് എന്ത് വരും, 2 ലിറ്ററേ വരുള്ളൂ വെള്ളം അല്ലെ.
ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 4 ലിറ്റർ വെള്ളത്തിനെ മൊത്തത്തിൽ അങ്ങ് ഒഴുകി കളയുക, പുറത്തേക്ക് ഒഴുകി കളയുക. ഇനി നമുക്ക് 3 ലിറ്ററിലെ ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അതിപ്പോ 2 ലിറ്റർ ഉണ്ട്, അത് നമ്മൾ 4 ലിറ്ററിലേക്ക് തിരിച്ചൊഴിക്കുക, 4 ലിറ്റർ ജഗിലേക്ക് നമ്മൾ ഒഴിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ 4 ലിറ്ററിനകത്ത് എന്തായി? 2 ലിറ്ററായി. അപ്പൊ ഇതാണ് നമ്മുടെ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. 3 ലിറ്ററിന്റെ എന്ന് പറഞ്ഞാൽ കാലിയായി, അതെന്തു ആയിക്കോട്ടെ, 3 ലിറ്ററിനകത്ത് എന്തു ആയിക്കോട്ടെ, അത് നമുക്കറിയണ്ട. നമ്മുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താ, 4 ലിറ്ററിനകത്ത്, 4 ലിറ്റർ ജഗിനകത്ത് എങ്ങനെ 2 ലിറ്റർ വാട്ടർ നിറയ്ക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ ഇവിടുത്തെ ഈ ജഗിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ, മാർക്കിംഗ്സ് ഒന്നുമില്ല, ഒരു മാർക്കിംഗും ഇല്ലാത്ത ജഗാണ്. അതുകൊണ്ട് കറക്റ്റ് നമുക്ക് എങ്ങനെ ഇങ്ങനെ നിറയ്ക്കാവുന്നതാണ് നമ്മുടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പ്രൊഡക്ഷൻ റൂളുകൾ. ഈ പ്രൊഡക്ഷൻ റൂളുകളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ വാട്ടർ ജഗ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ സിമ്പിൾ പ്രോബ്ലം. ഓക്കെ, സോ ബാക്കി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. താങ്ക് യു.